കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടിലെ കിടപ്പ് മുറിയിൽ ഗ്രോ ബാഗിൽ കഞ്ചാവ് കൃഷി ചെയ്ത യുവാവിനെ കയ്യോടെ പൊക്കി പോലീസ്. നിർമ്മാണം നടക്കുന്ന വീട്ടിലെ കിടപ്പ് മുറിയിലാണ് ഗ്രോ ബാഗിൽ കഞ്ചാവ് കൃഷി ചെയ്ത യുവാവിനെ കട്ടപ്പന എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇടുക്കിയിലാണ് സംഭവം. കട്ടപ്പന നിർമ്മല സിറ്റി കണ്ണംകുളം വീട്ടിൽ മനു തോമസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ മുറിയിൽ നിന്ന് ഗ്രോ ബാഗിൽ വളർത്തിയ 8 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിരുന്നു. അവിവാഹിതനായ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു താമസം. മാതാപിതാക്കളെ മനു വീട്ടിൽ നിന്ന് പിണക്കി അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് അധികൃതർ പറയുന്നു. പരിസരവാസികൾ കാണാതെ പടുത്ത ഉപയോഗിച്ച് ജനലുകൾ മറച്ചിരുന്നു. കഞ്ചാവ് ചെടിക്ക് വെളിച്ചം കിട്ടുന്നതിനായി ഇലക്ട്രിക് ലൈറ്റുകൾ ഉപയോഗിച്ചിരുന്നു. പട്രോളിങ്ങിനിടെയാണ് പ്രതിയെക്കുറിച്ച് എക്സൈസ് സംഘത്തിന് വിവരം ലഭിക്കുന്നത്. ദിവസങ്ങളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KB ബിനു, പ്രിവന്റീവ് ഓഫീസർ PB രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജെയിംസ് മാത്യു, PC വിജയകുമാർ, ജസ്റ്റിൻ P ജോസഫ്, ഷിജോ അഗസ്റ്റിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സമാനമായി കഴിഞ്ഞ ഒക്ടോബറിൽ അട്ടപ്പാടിയിൽ 2 ഇടങ്ങളിൽ നിന്നായി 425 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. വനം വകുപ്പും സെൻട്രൽ എക്സൈസ് വകുപ്പിലെ കസ്റ്റംസ് പ്രിവെന്റീവ് ആൻഡ് നാർക്കോട്ടിക്സ് വിങ്ങും സംയുക്തമായി അട്ടപ്പാടി റേഞ്ച് ഓഫീസർ ഷർമ്മിള ജയറാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. അന്ന് 4 മാസം പ്രായമായ 214 കഞ്ചാവ് ചെടികളും രണ്ടാമത്തെ തോട്ടത്തിൽ 211 കഞ്ചാവ് ചെടികളുമാണ് കണ്ടെത്തിയത്. സാമ്പിളിനായി എടുത്ത കഞ്ചാവ് ചെടി ഒഴികെ ബാക്കി തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. കൂടാതെ കഴിഞ്ഞ നവംബറിൽ പ്രൊഫഷണൽ കോളേജുകളിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ കഞ്ചാവ് മൊത്ത വിതരണം നടത്തിയിരുന്ന സ്റ്റഫ് ക്യൂൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന തൃശൂർ കുന്നംകുളത്തുള്ള ശ്രീദേവിയെ പോലീസ് പിടികൂടിയിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ ഭർത്താവും മക്കളും ഉൾപ്പെടെ പെരുമ്പിലാവിൽ താമസിച്ചിരുന്ന യുവതി തമിഴ്നാട്ടിൽ നിന്നാണ് കഞ്ചാവ് കേരളത്തിലേക്ക് വിതരണത്തിനായി എത്തിച്ചിരുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ കടത്തും പിടിക്കലും ഇന്ന് പത്രമാധ്യമങ്ങളിൽ സ്ഥിരം വാർത്തയാവുകയാണ്. സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും സമൂഹത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്ന ഈ ലഹരിയുടെ പിന്നാലെ പായുന്നവർ തികച്ചും ബുദ്ധിശൂന്യരാണ്. കൂടാതെ രാജ്യത്തിന്റെ നട്ടലായി മാറേണ്ട വിദ്യാർത്ഥി യുവജനങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം ഹൈസ്കൂൾ തലങ്ങളിലേക്ക് വരെ വ്യാപിച്ചിരിക്കുന്നുവെന്നത് നാം അതീവ ഗൗരവത്തിൽ എടുക്കണം. തുടർച്ചയായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വിവിധ സർക്കാർ വകുപ്പുകൾക്കും ഒപ്പം ജനപ്രതിനിധികളും മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പ്രവചിക്കാനാവാത്ത ദുരന്തമായിരിക്കും നാം നേരിടേണ്ടി വരിക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.